ഹായ് സ്റ്റുഡൻസ്, ഇനി നമുക്ക് ബി എസ് സി ഫിസിക്സിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫിസിക്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാചീനമായിട്ടുള്ള സയൻസിൻ്റെ ഒരു ശാഖയാണ്. അവിടെ നമ്മൾ ആറ്റത്തിൻ്റെ ഘടന മുതൽ ഈ പ്രപഞ്ചം ഉണ്ടായതെങ്ങനെയാണ്, അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുവരെയാണ് ഈ ശാസ്ത്രശാഖയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു കരിയർ ഓറിയൻറ്റഡ് കോഴ്സല്ല, എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങളും കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞ് പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു മെച്ചപ്പെട്ട കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചില കോമ്പറ്റിറ്റീവ് എക്സാംസ് എഴുതാനായിട്ട് പറ്റും. യു പി എസ് എസ് സിയുടെ അല്ലെങ്കിൽ പി എസ് എസ് സിയുടെ ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ്, ഫോറൻസിക് അസിസ്റ്റന്റ്, ബാർക്ക്, ഐ എസ് ആർ ഒ, എയർ ട്രാഫിക് കൺട്രോളർ, റെയിൽവേ സിഗ്നൽസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ ബി എസ് സി ഡിഗ്രി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചില ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷെ അവ നമ്പർ ചെറുതായിരിക്കും. മാക്സിമം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 50 താഴെയുള്ള വേക്കൻസികളൊക്കെ അവിടെ വരാറുള്ളൂ. പക്ഷെ അവിടെയും ബി എസ് സി ഡിഗ്രി വെച്ചിട്ട് ബി എസ് സി ഫിസിക്സ് മാർക്ക് വേണ്ടി മാത്രമുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് അവ. ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞ ശേഷമായിരിക്കും ചിലർക്കെങ്കിലും ബോധ്യം ഉണ്ടാകുന്നത് ഫിസിക്സ് നമുക്ക് ഇത്ര പറ്റിയതല്ല, സയൻസ് നമുക്ക് ഇത്ര പറ്റിയതല്ല എന്നുണ്ടെങ്കിൽ ബി എസ് സി ഫിസിക്സിന് ശേഷം നമുക്ക് മറ്റു സ്ട്രീമുകളിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യുവാനായിട്ട് പറ്റും. എം എസ് ഡബ്ല്യുവിലേക്ക് മാറാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതി നമുക്ക് എം ബി എ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്സ് ഓറിയന്റഡ് കോഴ്സുകളിലേക്ക് എം എ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ പ്രായമാകുന്നതിന് മുമ്പാണ് നമ്മൾ ഒരു ഫിസിക്സിൽ വന്ന് ചാടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് പിന്നീട് മാറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ജോബ് ഓറിയന്റഡ് ടെക്നിക്കൽ കോഴ്സുകൾ ഏതാണ്ട് 100 ഉണ്ട് ബി എസ് സി ഡിഗ്രിക്ക് ഫിസിക്സിന് ശേഷം. അത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ന്യൂറോ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ഇവ രണ്ടും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരത്തുണ്ട്. പക്ഷെ 10 താഴെ സീറ്റുകൾ മാത്രമേ ഇവയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ സൗണ്ട് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ റേഡിയോ ഐസോട്ടോപ്പിക് ടെക്നിക്സ്, വി എൽ എസ് ഐ ഡിസൈൻസ്, അതായത് ഐ സി ചിപ്പുകൾ ഡിസൈൻ ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുക. അതുപോലെ ഫൗണ്ടറി ആൻഡ് ഫോർജറി കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഒരു 100 കോഴ്സുകളുണ്ട്. അതിലേതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. ബി എസ് സി ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ലാബ് അസിസ്റ്റന്റ്. ക്ലിനിക്സ്, ലബോറട്ടറീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവിടങ്ങളിലൊക്കെ നമുക്ക് ലാബ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട്. ചില സ്ഥാപനങ്ങളിൽ നമുക്ക് സയൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ലേഖനങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് റെഡിയാക്കുകയോ ചെയ്യേണ്ടി വരും. അത്ര സ്ഥലങ്ങളിൽ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടെക്നീഷ്യൻ, റേഡിയോളജിസ്റ്റ് അസിസ്റ്റന്റ്, ലാബ് സൂപ്പർവൈസർ, റിസർച്ചർ, കൺസൾട്ടിംഗ് ഫിസിസ്റ്റ്, റിസർച്ച് അസോസിയേറ്റ്, സീനിയർ ഫിസിസ്റ്റ്, ടെക്നീഷ്യൻ, ടീച്ചർ, സയന്റിസ്റ്റ്, അസിസ്റ്റന്റ് സയന്റിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ്, പ്രൊഫസർ, ഇത്തരം മേഖലകളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്ക് തുടർന്നും പഠിക്കുവാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് എം എസ് സി ഫിസിക്സിന് പോകാം. കൂടാണ്ട് ഒരു 100 എം എസ് സി പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അവയിൽ ചിലത് അസ്ട്രോണോമി, അസ്ട്രോഫിസിക്സ്, ഓഷനോഗ്രഫി, മെറ്റീരിയോളജി, സീസ്മോളജിക്കൽ ഫിസിക്സ്, അറ്റ്മോസ്ഫിയറിക് ആൻഡ് ഓഷ്യൻ സയൻസ്, എൻവിറോൺമെന്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ജിയോ ഫിസിക്സ്, അക്വിസ്റ്റിക്കൽ ഫിസിക്സ്, ബയോ ഫിസിക്സ്, ഫൈബർ ഒപ്റ്റിക്കൽ ഫിസിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, മെറ്റീരിയൽ ഫിസിക്സ്, മോളിക്കുലർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, ഒപ്റ്റിക്കൽസ്, പ്ലാസ്മ തുടങ്ങിയ ഒരു 100 കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും താല്പര്യമുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് പി ജി ചെയ്യാവുന്നതാണ്. ഐ ഐ ടി ജാം എക്സാമിൽ നല്ല മാർക്ക് അല്ലെങ്കിൽ നല്ല സ്കോർ നേടാൻ കഴിഞ്ഞാൽ നമുക്ക് ഐ ഐ ടികളിൽ എം എസ് സി ഫിസിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ എം എസ് സി പ്രോഗ്രാമുകളിലുള്ള കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് നല്ല സ്ഥാപനങ്ങളിൽ തുടർന്ന് ജോലിക്ക് കയറുകയോ അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും.
അതുപോലെ ജസ്റ്റ് ഉണ്ട്, ക്യുസെറ്റ് ഉണ്ട്, അതുപോലെ TIFR എക്സാം ഉണ്ട്. ഇതുപോലുള്ള എക്സാമുകളിലൊക്കെ നല്ല റാങ്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര സ്ഥാപനങ്ങളിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ നമുക്ക് പഠിക്കാം. അതായത് MSc PhDയും എടുത്തുകൊണ്ട് നമുക്ക് വഴിയിൽ ഇറങ്ങുവാനായിട്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ BSc ഫിസിക്സ് പഠിക്കുവാൻ വരുമ്പം തന്നെ ഇത്തരം കോഴ്സുകളെക്കുറിച്ചും ഇത്തരം ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും അറിയണം. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പഴക്കമോ അല്ലെങ്കിൽ ആ കെട്ടിടങ്ങളെ വലിപ്പമോ അല്ല, അവിടെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് എത്രമാത്രം സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇനി MSc ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ MSc ശേഷം CSIR ഒക്കെ എക്സാമുകൾ വരുന്നുണ്ട്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിനുള്ള പെർഫോമൻസ് അനുസരിച്ചിട്ട് നമുക്ക് PhDക്കൊക്കെ ഫെലോഷിപ്പ് അവൈലബിൾ ആവുകയുള്ളൂ. അന്നേരം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് എത്ര പേർക്ക് ശരാശരി പെർ ബാച്ച് ഇത്തരം എക്സാമുകളിൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാപനത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു പെർഫോമൻസ് നടത്താനായിട്ട് പറ്റും. കാരണം ആ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി അതാണ്. അപ്പം അത്തരം ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുവാനും നിങ്ങൾ ശ്രമിക്കണം, നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. താങ്ക് യു.